സർ, കേരളയിലുമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ വലിയ ഒരു പാരിസ്ഥിതിക അല്ലാതെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ദുരന്തങ്ങളാണ് വരാൻ പോകുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? ഒന്ന്, കേരളയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ രണ്ട് പിന്നെ പ്രോഗ്രാം വെച്ചു, തിരുവനന്തപുരത്തും എറണാകുളത്തും. ആ രണ്ട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും പാർട്ടി പ്രവർത്തകന്മാർ ഉൾപ്പെടെ കൂടുതൽ പേർ പദ്ധതിക്കെതിരായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഞാൻ വായിക്കുകയുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇത് ഇത്രയധികം സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രി അടിച്ചേൽപ്പിക്കുന്നത് പോലെ കൊണ്ടുവരേണ്ടതായിരിക്കുന്ന ഒരു ആവശ്യകത എന്താണ്? കൃഷ്ണ ട്രേഡേഴ്സ്, ബൈപ്പാസ് റോഡ് നിയർ നാഷണൽ ഹൈവേ പെരുമ്പ. ഒന്ന്, ഇതിൻ്റെ സർവകക്ഷി യോഗം വിളിക്കാൻ പറഞ്ഞു വിളിച്ചില്ല. DPR പുറത്തുവിടണമെന്ന് പറഞ്ഞു പുറത്തുവിട്ടില്ല. നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു ചർച്ച ചെയ്തില്ല. ഇതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനം, എൻവയറൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയോ? നടത്തിയിട്ടില്ല. ഇതിൻ്റെ സോഷ്യൽ സാമൂഹ്യ പിന്നെ ആഘാത പഠനം നടത്തിയോ? അത് നടത്തിയില്ല. ഇതിൻ്റെ എക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയോ? അത് പ്രസിദ്ധപ്പെടുത്തിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമോ റെയിൽവേ ബോർഡിൻ്റെ അംഗീകാരമോ ഈ കാര്യത്തിന് ലഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പദ്ധതി സർവേ പോലും നടപ്പിലാക്കാതെ സർവേ കല്ലുകൾ നാട്ടി എവിടെ നിന്നാണെന്നാണ് ഹൈക്കോടതി ഇന്നലെ ചോദിച്ചത്. ഇത്രയും ദുരൂഹതയുള്ളതായിരിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് മുഖ്യമന്ത്രി വാശി പിടിക്കുന്നത് ഒരു കാരണവശാലും കേരളത്തിന് യോജിച്ചതല്ല, ഭരണകൂടത്തിന് യോജിച്ചതല്ല, പരിസ്ഥിതിക്ക് യോജിച്ചതല്ല, ജനങ്ങൾക്കാവശ്യമില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ട് തന്നെ UDF കോൺഗ്രസ് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം വളരെ കൃത്യവും ആധികാരികവുമാണ്. കേരളം നിലനിൽക്കണം, കേരളയിൽ വേണ്ട എന്നുള്ളതാണ്. 200,000 കോടിയോളം രൂപ നീതി ആയോഗ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 64,000 കോടി രൂപയുടെ കണക്കാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ നീതി ആയോഗിൻ്റെ കണക്ക് വളരെ വ്യക്തമാണ്. നീതി ആയോഗിൻ്റെ കണക്കിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം മീററ്റ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയും അതുപോലെ ബോംബെ അഹമ്മദാബാദ് പദ്ധതി ഉൾപ്പെടെയുള്ള അതിപ്രധാനമായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഉൾപ്പെടെയുള്ള ഇത്തരം പദ്ധതികളുടെ ഒരു ബേസിക് എടുത്തുകൊണ്ടാണ് അതിന് കണക്ക് അവർ എടുത്തിരിക്കുന്നത്. 127 കോടി രൂപ പെർ കിലോമീറ്റർ എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. അങ്ങനെയല്ല, ആ പദ്ധതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കണക്കനുസരിച്ച് പിന്നെ 1.33 lakh crore ഈ കാര്യത്തിന് ആവശ്യമായി വരും എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ കണക്ക്. അത് പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് 200,000 കോടിയോളം രൂപ വരും. ഇന്ന് കേരളത്തിൻ്റെ പൊതുകടം 400,000 കോടിയാണ്. ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 400,000 കോടിയിൽ നിന്ന് 1957 EMS മുതൽ ശ്രീ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാർ പല സമയത്തെടുത്തതായിരിക്കുന്ന കടങ്ങൾ മൂലം കേരളത്തിൻ്റെ പൊതുകടം ഇപ്പം 400,000 കോടിയാണ്. ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം നേരെ 600,000 കോടിയിലേക്ക് ജമ്പ് ചെയ്യും. ഇത് എത്രത്തോളം ആളുകൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഒരു വരേണ്യ വർഗത്തിന് മാത്രമാണ് ഗുണകരം. ഞാൻ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു. സ്റ്റാൻഡേർഡ് ഗേജിലാണ് കേരളയിൽ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് പദ്ധതി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനുണ്ട്. ഇന്ത്യ രാജ്യത്തെ എല്ലാ റെയിൽവേ പദ്ധതികളും ബ്രോഡ്ഗേജിലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽ പാളം സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതിനനുസരിച്ചതായിരിക്കുന്ന ബോഗികൾ സ്റ്റാൻഡേർഡ് ഗേജിലാണ്. ഒരു കാരണവശാലും ഇന്ത്യൻ റെയിൽവേയുമായി അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭാവിയിൽ ഇത് നഷ്ടത്തിലാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ നഷ്ടത്തിലാകുന്ന സമയത്ത് ഈ സ്റ്റാൻഡേർഡ് ഗേജ് പദ്ധതിയെ ഇന്ത്യൻ റെയിൽവേയുമായി കണക്ട് ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ ആർക്കാണിത് ഉപകാരം? കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഉപകാരമില്ല. ഭാവിയിൽ നഷ്ടമാകുന്ന സന്ദർഭത്തിൽ ഇത് ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പദ്ധതി ആരാണിത് അടിച്ചേൽപ്പിക്കുന്നത്? എന്തിനാണ് സ്റ്റാൻഡേർഡ് ഗേജ് തീരുമാനിച്ചത്? അവിടെയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചരടുകളുള്ളത്. ആ ചരടുകൾ ചെറുതല്ല. ഈ കേരളത്തിന് 300,000 കോടി രൂപ വായ്പ നൽകുന്നതിന് വേണ്ടി തയ്യാറാകുന്ന വിദേശ ഏജൻസികൾ ആവശ്യപ്പെടുന്ന പദ്ധതിയാണ് ഈ സ്റ്റാൻഡേർഡ് ഗേജ്. അതിനുവേണ്ടിയാണ് അവർ ഇത് ഇമ്പോസ് ചെയ്യുന്നത്. ഇത് മുഴുവൻ അഴിമതിയുടെ പദ്ധതിയാണ്, ജനങ്ങൾക്ക് വേണ്ടാത്ത പദ്ധതിയാണ്, പ്രകൃതിയെ തകർക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിക്കെതിരായി കേരളത്തെ കാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കും. ഓക്കെ.
കൃഷ്ണ ട്രേഡേഴ്സ്, ബൈപ്പാസ് റോഡ് നിയർ നാഷണൽ ഹൈവേ, പെരുമ്പ, പയ്യന്നൂർ. വീടുകൾ, ഷോപ്പുകൾ, ഓഫീസുകൾ, ബാങ്കുകൾ, അവയുടെ നിർമ്മാണം, പുതുക്കിപ്പണികൾ എന്നിവയ്ക്ക് വേണ്ട ഇന്റീരിയർ വർക്കുകൾക്ക് ആവശ്യമുള്ള ഫ്ലൈവുഡ്, ലാമിനേഴ്സ് ഷീറ്റുകൾ, വിനീറുകൾ, മൾട്ടിവുഡുകൾ, അനുബന്ധ അക്സസറീസ്, പെയിന്റ് വിഭാഗം, ഏഷ്യൻ പെയിന്റ്, ജെ എസ് ഡബ്ല്യു പെയിന്റ്, അവയുടെ അംഗീകൃത ഡീലർ. കൂടാതെ വൈവിധ്യമാർന്ന ജനൽ ചില്ലുകളുടെ ശേഖരം, അതിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള കട്ടിങ്ങുകൾ, പിക്ചർ പ്രിന്റിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. കൃഷ്ണ ട്രേഡേഴ്സ്, എ പ്ലേസ് ഫോർ ടോട്ടൽ ഹോം അക്സസറീസ്. വിസിറ്റ്, സെലക്ട് ആൻഡ് കളക്ട്. കൃഷ്ണ ട്രേഡേഴ്സ്, ബൈപ്പാസ് റോഡ് നിയർ നാഷണൽ ഹൈവേ, പെരുമ്പ, പയ്യന്നൂർ.